എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് ഇന്ന് അവസാനിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാത്രിക്കകം നിങ്ങളുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം ട്രാൻസാക്ഷൻ സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ആ ഒരു PDF വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് അതായത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് അതുപോലെ തന്നെ അവിടെയുള്ള ഇൻസ്ട്രക്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അതായത് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ ഒന്ന് രണ്ട് അതായത് രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഈ ഒരു June 18 പബ്ലിഷ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ ഈ ഒരു June 18 വിദ്യാർത്ഥികൾ അതായത് 18 ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുക. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്തുകൊണ്ടാണ് ലഭിക്കാതെ എന്നുള്ളത്. അപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുള്ള അവസരം കൊടുക്കുന്നത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി മാത്രമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷനായിട്ടുള്ള അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം 19 മുതലാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയും അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരവും ലഭ്യമാവുക. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുകയും അതുപോലെ തന്നെ സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ ഒഴിവാക്കുന്നത് ആ ഒരു കാര്യം ഒഴിവാക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഈ ഒരു സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം നോക്കുക. കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിശ്ചിത ദിവസത്തിനകം അതായത് ഈ ഒരു 19 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അബാർ ID ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അബാർ ID എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ DigiLocker അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോയി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ abc.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വീഡിയോ ട്യൂട്ടോറിയൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ DigiLocker ഓപ്പൺ ചെയ്തുകൊണ്ട് അതുവഴി നിങ്ങൾക്ക് അബാർ ID ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷനിൽ വിദ്യാർത്ഥികൾ തൃപ്തരാണെങ്കിൽ സർവ്വശാല ഫീസ് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു ലഭിച്ച അലോട്ട്മെൻറ്റ് ഉറപ്പാക്കിയ ശേഷം ഹയർ ഓപ്ഷനുകൾ അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷന് മുകളിലുള്ളവ June 15 മുൻപായിട്ട് വിദ്യാർത്ഥികൾ റിമൂവ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന അപേക്ഷയെ അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രസ്തുത ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതും അപ്രകാരം ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ അതായത് ആരും സ്വീകരിക്കേണ്ടതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു June 17 ഓൺലൈനായിട്ട് അതായത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിക്കകം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ സക്സസ് എന്ന് രേഖപ്പെടുത്തിയുള്ള റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് സർവ്വശാല ഫീസ് അടക്കാത്ത അപേക്ഷകരെ ഈ ഒരു അപേക്ഷയുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതും അതുപോലെ അവരെ തുടർന്ന് വരുന്ന രണ്ടും മൂന്നും അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റിൽ നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ പോലും വിദ്യാർത്ഥികൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാനായിട്ട് നിങ്ങൾ സർവകലാശാല ഫീസ് അടക്കേണ്ടതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അത് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സീറ്റ് ഉറപ്പാക്കുകയും സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള നിങ്ങളുടെ അവസരം കളയാതെയും ഇരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.